നമസ്കാരം. ഹണി ട്രാപ്പുകാരി അശ്വതിയുടെ തട്ടിപ്പ് വാർത്തകൾ ഭാരത് ലൈവ് നിരന്തരം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നും അവൾക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും അന്വേഷിച്ചുകൊണ്ട് നിരവധി ഫോൺ കോളുകളാണ് ഞങ്ങളുടെ ഓഫീസിലേക്ക് ദിവസവും വരുന്നത്. ഞങ്ങൾ അവരോട് പറയുന്ന മറുപടി മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വാർത്തകൾ നിരന്തരം കാണുമ്പോൾ നാണം തോന്നിയിട്ടാണെങ്കിലും പോലീസ് അവൾക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള പ്രതീക്ഷ. രണ്ട്, ഇനി തലയ്ക്ക് വെളിവുള്ള ഒരാളും ഇവളുടെ ചതിയിൽ പെടരുതെന്നുള്ള ആഗ്രഹം. മൂന്ന്, ഇവൾക്ക് ഒത്താശ ചെയ്യുന്നവരും ഇവളോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നവരും ഇവളെ കൂട്ടിക്കൊണ്ട് നടക്കുന്നവരും ഇനിയെങ്കിലും ഇവളിൽ നിന്ന് അകലം പാലിക്കണം എന്നുള്ള ലക്ഷ്യം. ഇതിൽ ആദ്യത്തേതൊഴികെ മറ്റു രണ്ട് കാര്യങ്ങളും ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. അശ്വതി അതീവ അപകടകരമായ മാനസികാവസ്ഥയുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സാധാരണ മാനസിക നിലയുള്ള ഒരു സ്ത്രീക്കും ഇത്തരത്തിൽ പെരുമാറാനോ തെറിവിളിക്കാനോ കഴിയില്ല. അശ്വതിയുടെ അമ്മ മാനസിക നില തകരാറിലായ ഒരു സ്ത്രീയാണ്. മാനസിക രോഗിയായ സ്വന്തം അമ്മയെയും 12 വയസ്സുള്ള മകളെയും ഉപേക്ഷിച്ചിട്ടാണ് ഇവൾ വർഷങ്ങളായി സ്വദേശമായ അഞ്ചൽ നിന്ന് തിരുവനന്തപുരത്തെത്തി വാടകയ്ക്ക് താമസിച്ച് തട്ടിപ്പ് നടത്തുന്നതും ആൾക്കാരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടുന്നതും. കുറച്ചു ദിവസം പട്ടം പ്ലാമോടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു അശ്വതി. പിന്നീട് പട്ടത്ത് തന്നെയുള്ള ഒരു കാർ ആക്സസറീസ് ഷോപ്പിൽ ജോലി നോക്കി. പട്ടം മുറിഞ്ഞ പാലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയായി വളരെ കുറച്ചുനാൾ. അശ്വതി അപകടകരമായ മാനസികാവസ്ഥയുള്ള ഒരു സ്ത്രീയാണെന്ന് ഈ ശബ്ദ സന്ദേശം തെളിയിക്കും. ഇവളുടെ ഇരയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് ഇരുവരുടെയും സുഹൃത്തായ മറ്റൊരാൾ അശ്വതിയോട് അനുരഞ്ജന ശ്രമം നടത്തുകയാണ്. കേൾക്കുക. ഹലോ അശ്വതി, അശ്വതി നിന്നോട് ഞാൻ പല അവസ്ഥയും ഞാൻ വിളിക്കും. ഇതോടുകൂടി ഞാൻ ഈ ടോപ്പിക് കളക്ട് ചെയ്യാണ്. പിന്നെ നീ നാളെ രാവിലെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ നാളെ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ പറയും. നിന്റെ തന്ത നാളെ ആളെ ആ പൊക്ക് ഞാൻ നിന്നെ നാളെ ഞാൻ പൊക്കി തന്നെ ഊണാത്താക്കിയിരിക്കുന്ന പട്ട തന്തായിരുന്നു. നീ എന്നെ ഉണ്ടാക്കാൻ പറ്റുന്നേ നീ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് പോലീസുകാരെ വിളിച്ചുണ്ടാക്കിയുള്ള ഡയലോഗും കാര്യങ്ങളും നേരാ നിർത്തിക്കും. നിന്റെ നല്ല തന്ത നാളെ രാവിലെ കേട്ടോ, മാനസിക നില തെറ്റിയതുപോലെയാണ് ഇവൾ അലറി വിളിക്കുന്നത്. എന്തായാലും മിനിഞ്ഞന്ന് അശ്വതി വനിതാ കമ്മീഷൻ ഓഫീസിലെത്തി ഡയറക്ടർ ഷാജി സുഗുണനെ കണ്ട് ചർച്ച നടത്തി. ഷാജി സുഗുണൻ വളരെ മാന്യനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവളെപ്പോലെയുള്ള ഒരു സ്ത്രീക്ക് വനിതാ കമ്മീഷൻ ഡയറക്ടറെ നേരിൽ കണ്ട് ഏറെ നേരം ചർച്ച നടത്തണമെങ്കിൽ അത് ഏതോ ഉന്നതരുടെ ശുപാർശ കൊണ്ട് തന്നെയായിരിക്കണം. വനിതാ കമ്മീഷൻ ഇവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇവളെപ്പോലെയുള്ള തട്ടിപ്പുകാരികൾക്ക് വേണ്ടി ഇടപെട്ട് ആ സ്ഥാപനത്തിൻ്റെ അന്തസ്സിന് കളങ്കം വരുത്തരുത്. ഞങ്ങൾ ഭാരത് ലൈവ് ആവർത്തിച്ച് പറയുന്നു, അശ്വതിക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിൻ്റെ വഴിയിലാണ് ഞങ്ങൾ. ഞങ്ങളോടൊപ്പം കേരളത്തിലെ അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ആർജവമുള്ള ആണുങ്ങളുണ്ട്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അശ്വതി കൊടുത്ത പുറത്തറിയാത്ത പീഡന പരാതി ആർക്കെതിരെയായിരുന്നു? ഈ പരാതി ഒതുക്കാനായി ഇടപെട്ടത് ആരൊക്കെയായിരുന്നു? എത്ര രൂപയാണ് ഈ പരാതി മുക്കിയതിലൂടെ ഇവൾ വാങ്ങിയെടുത്തത്? ഇവൾക്ക് നിയമോപദേശം നൽകുകയും ഇവളുടെ തട്ടിപ്പിന്റെ പങ്ക് പറ്റുകയും ചെയ്യുന്നത് ആരാണ്? ആർക്കൊക്കെ എതിരെയാണ് ഇവൾ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തത്? വനിതാ കമ്മീഷൻ ഡയറക്ടറുമായി ഇവൾ എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയത്? 2020 ജൂൺ 24 അശ്വതി എവിടെയായിരുന്നു? അന്ന് ഇവളോടൊപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ ആ ബിസിനസ്സുകാരൻ ആരാണ്? ജനങ്ങൾ അറിയണം ഇതെല്ലാം. അതീവ അപകടകാരിയായ ഈ സ്ത്രീക്കെതിരെയുള്ള സന്ധിയില്ലാ സമരത്തിനിടയിൽ ഒരുപക്ഷെ ഞാൻ ഇല്ലാതായേക്കാം. പക്ഷേ ഇവളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതുവരെ ഭാരത് ലൈവ് ഇവളുടെ പിന്നാലെയുണ്ടാകും. കാരണം ഇനിയൊരു അശ്വതി ഇവിടെ ഉണ്ടാകരുത്. ഇനിയൊരു പെണ്ണിൻ്റെയും താലി ഇവൾ കാരണം അറ്റുപോകരുത്. ഇനി ഒരു കുടുംബവും തകരരുത്. ഇനി ഒരു അമ്മയുടെയും സഹോദരിയുടെയും ഭാര്യയുടെയും കണ്ണീർ ഇവൾ കാരണം ഇവിടെ വീഴരുത്. ഒരു പുരുഷൻ്റെയും ആത്മാഭിമാനവും ജീവനും ജീവിതവും ഇവൾ കാരണം തകർന്നു പോകരുത്. നാളെ ഈ ഹണി ട്രാപ്പുകാരിയെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഞാനെത്തും ഭാരത് ലൈവിലൂടെ.